പിറവം പള്ളി തർക്കത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കൽ നടപടികളുമായി പോലീസ് എതിർപ്പുമായി. യാക്കോബായ വിഭാഗവും രംഗത്ത്. ഓർത്തഡോക്സ് വിഭാഗത്തെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് ഉറച്ച നിലപാടുമായി യാക്കോബായ വിഭാഗം. പള്ളി പൂട്ടിയിട്ട് യാക്കോബായ വിഭാഗം പള്ളിക്കുള്ളിൽ നിന്ന് പ്രതിഷേധിക്കുകയാണ്. പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. പിറവം പള്ളിക്ക് മുന്നിൽ നിന്നും വിഷ്ണു പ്രസാദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. വിഷ്ണു, അതായത് സ്ഥലത്തെ സംഘർഷാവസ്ഥ ഇപ്പോഴെങ്ങനെ? ഓർത്തഡോക്സ് വിഭാഗം എവിടെ എത്തിയാണ് നിൽക്കുന്നത്? യാക്കോബായ വിഭാഗം രാവിലെ ബുള്ളറ്റിനിൽ പോകുമ്പോൾ കണ്ടതുപോലെ പൂട്ടിയിട്ട് പള്ളിക്കുള്ളിൽ തന്നെയാണോ? അജിംഷ, തീർച്ചയായും ഇപ്പോൾ യാക്കോബായ വിഭാഗം ഇവിടെ പ്രതിഷേധങ്ങൾ പ്രാർത്ഥനാ പ്രതിഷേധമാണ് പൂട്ടിയിരിക്കുന്നു. പ്രധാന ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ്. എന്നാൽ ഉള്ളിൽ ഇപ്പോൾ അവർ പ്രാർത്ഥനാപരമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനകളിലൂടെയാണ് ഇപ്പോൾ അവരുടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് പോലെ ഇവിടെ ഇപ്പോൾ വലിയ പ്രതിഷേധം, ശക്തമായ പ്രതിഷേധമില്ല. എന്നിരുന്നാൽ തന്നെയും ഏറെ സമാധാനപരമായി പ്രാർത്ഥനാ ചടങ്ങുകളുമായാണ് യാക്കോബായ വിഭാഗം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അല്ലെങ്കിലും സംഘർഷത്തോടെ ഒരു കാര്യം ചെയ്യാറില്ല. കോടതിയെ ബഹുമാനിക്കുന്നു, നിയമങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങളുടെ തലമുറകളായി ഞങ്ങൾ ഉപയോഗിച്ചു വരുന്ന, ഞങ്ങളുടെ പൂർവിക പിതാക്കന്മാർ പണിത് ഞങ്ങൾക്ക് ഏൽപ്പിച്ചതെന്ന്, ഞങ്ങളുടെ ആരാധനാലയങ്ങൾ വിട്ടുപോകണമെന്ന് പറയുമ്പോൾ ആര് പറഞ്ഞാലും അത് നടക്കണ കാര്യമല്ല. ഞങ്ങളെ കൊന്നിട്ട് വേണം പിന്നെ അതിലേക്ക് കയറാനായിട്ട്. ഇത്രയും കാലം ഞങ്ങൾ ക്ഷമിച്ചു, ഇനി ഞങ്ങൾ ക്ഷമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഞങ്ങൾക്ക് ഒരു സമര മാർഗങ്ങളുണ്ട്, അത് ഗാന്ധിയൻ മാർഗമാണ്. ആ മാർഗത്തിൽ കൂടി ഞങ്ങൾ ഏത് സാഹചര്യങ്ങളെയും ഞങ്ങൾ അതിജീവിക്കും. ഇത് അതിജീവനത്തിൻ്റെ, ആത്മീയ അതിജീവനത്തിൻ്റെ മാർഗമാണ്. ഞങ്ങൾ പ്രാർത്ഥനയിൽ കൂടി മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ അതിനെ അഭിമുഖീകരിക്കാറുള്ളൂ. ഉവ്വ, തീർച്ചയായിട്ടും. ആ 3000 വീട്ടുകാർ ഞങ്ങളുള്ളപ്പോൾ 10-15 വീട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് കോടതി പറയണം. ഇനി വേറൊരു കാര്യമുണ്ട്. 2000 കൊല്ലത്തെ വിശ്വാസവും പാരമ്പര്യങ്ങളും, ആ വിശ്വാസത്തിലും പാരമ്പര്യങ്ങളിലുമാണ് ഞങ്ങളുടെ മരണാനന്തര ജീവിതത്തിൻ്റെ വിശ്വാസവും കാഴ്ചപ്പാടും എന്ന് പറയുന്നത്. അത് ഞങ്ങളുടെ പൗരോഹിത്യപരമായ കാര്യമാണ്. ഞങ്ങളുടെ ജനങ്ങൾ അതിൽ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജനങ്ങൾ ആധ്യാത്മിക പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഒരു കൈവെപ്പ് പാരമ്പര്യമുണ്ട്. അത് അന്ത്യോഖ്യൻ പാരമ്പര്യമാണ്. ഈ പാരമ്പര്യം വിട്ട് ഞങ്ങൾക്ക് മാറാൻ പറ്റുകയില്ല. മാത്രവുമല്ല, ഞങ്ങളുടെ പള്ളിയും ആരാധനാലയങ്ങളും ഉപേക്ഷിച്ച് പോകണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ എവിടേക്കാണ് പോകേണ്ടത്? കോടതി ഞങ്ങൾ പള്ളി പണിച്ച് തന്നിട്ടില്ല. ഞങ്ങളുടെ പൂർവികര് പട്ടിണി കിടന്നും പാടുകിടന്നും പണിയിച്ച പള്ളികളെ ഒരു സുപ്രഭാതത്തിൽ 34 പറഞ്ഞു വന്ന, ഇത് 34 എത്രയോ നൂറ്റാണ്ട് മുമ്പ് പണിത പള്ളിയെ പിറവം പള്ളി 34 എന്നാ ഉണ്ടായത്? ഈ 34 മെത്രാൻ കക്ഷി അംഗീകരിക്കുന്നുണ്ടോ? ഈ മെത്രാൻ കക്ഷി 34 അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ പറയുന്ന അന്ത്യോഖ്യയുടെ പാത്രഗീസ് ബാവായിയുടെ സ്ഥാത്തിക്കോൻ വാങ്ങിയിട്ടാണോ അവരിന്ന് പള്ളി ഭരിക്കുന്നത്? അവരത് വാങ്ങേണ്ടതല്ലേ? അധികാരപത്രം വാങ്ങിയിട്ടാണ് മെത്രാപൊലിത്തന്മാരും കാതോലിക്കയാണെങ്കിലും അവരവരുടെ പള്ളി സ്ഥലങ്ങളിൽ പള്ളികളും സ്ഥാപനങ്ങളും ഭരിക്കുന്നത്. 34 അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവർ അംഗീകരിക്കണമെന്ന് ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾ അവിടെ നിങ്ങൾ അംഗീകരിക്കുക. നിങ്ങൾ അംഗീകരിക്കുമ്പോൾ അന്ത്യോഖ്യ പാത്രികീസ് ബാവായി സ്വീകരിച്ച് നിങ്ങൾ ആ സ്ഥാത്തിക്കോൻ വാങ്ങി ചെയ്യുക. ഇതിനു മുമ്പ് യോജിപ്പുണ്ടായിരുന്നു പറഞ്ഞാൽ അന്ന് ഔഗ്യൻ കാതോലിക്കായ വാഴിക്കുമ്പോൾ ഔഗ്യൻ കാതോലിക്ക അദ്ദേഹം മെത്രാനായിരിക്കുമ്പോൾ അന്ത്യോഖ്യ പാത്രികീസ് ബാവായി സ്വീകരിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെ വാഴിച്ചത്. പക്ഷേ അദ്ദേഹം തള്ളി പറഞ്ഞു. ഇന്ന് വരെ ഒരു പാത്രികീസ് ബാവായും 34 അംഗീകരിച്ചുകൊണ്ടല്ല അവരുടെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. മറിച്ച് അന്ത്യോഖ്യൻ പൗരോഹിത്യത്തെയും പാരമ്പര്യത്തെയും അവർ സ്വീകരിച്ചത് കൊണ്ടാണ് മുമ്പ് യോജിപ്പുണ്ടായിട്ടുള്ളത്. പക്ഷേ അത് വഞ്ചനാപൂർവമായിരുന്നു. അന്ത്യോഖ്യ പാത്രികീസ് ബാവായെ അവർ പറ്റിക്കുകയാണ് ചെയ്തത്. തീർച്ചയായും അജിം ഷാദ്, ഇത്തരത്തിലുള്ള ഒരു പരാതി തന്നെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോഴും ഈ ഒരു പ്രതിഷേധം, നല്ല കനത്ത മഴയാണ് ഇപ്പോൾ ഇവിടെ പിറവത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും പ്രതിഷേധത്തിന്റെ ചൂട് ഒട്ടും കുറയുന്നില്ല. ഇത്രയേറെ തണുത്ത ഒരു മഴ പെയ്യുന്ന ഈ ഒരു സമയത്ത് പോലും ഏറെ പണിപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ പോലീസ് ഉൾപ്പെടെയുള്ളവർ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പന്തലെല്ലാം കെട്ടി പ്രാർത്ഥനാപൂർവ്വമായ ചടങ്ങുകളായി കൊണ്ട് തന്നെയാണ് അവർ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇപ്പോഴും പ്രധാന കവാടം
കവാടം ഒഴികെ മറ്റു കവാടം തുറന്നിട്ട് തന്നെയാണ് പോലീസ് സുരക്ഷ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മഴയത്തും പോലീസ് അവർക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി കോടതി വിധി നടപ്പാക്കുന്നതിന് സുരക്ഷ ഒരുക്കണമെന്ന് ഹൈക്കോടതി വിധിയെയും മാനിച്ചുകൊണ്ട് അതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ പോലീസ് തീർത്തും ആ ഒരു പ്രധാന കവാടത്തിന് തൊട്ടരികിലുള്ള കവാടം തന്നെയാണ് അത് തുറന്നിട്ടിട്ടുണ്ട്, അവിടേക്ക് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ അതുവഴി കയറില്ല എന്ന് തന്നെയാണ് ഓർത്തഡോക്സ് വിഭാഗം അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ തങ്ങൾ നോട്ടീസ് നൽകിയത്. പ്രധാനമായും ഞങ്ങൾ പ്രധാന കവാടം വഴി തന്നെ ഇങ്ങോട്ട് കയറും, അതിന് വേണ്ട സുരക്ഷ ഒരുക്കണമെന്നാണ്, ആ സുരക്ഷ ഒരുക്കാനാണ് പോലീസിനോടും അവർ ആവശ്യപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ പന്തൽ കെട്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. അവർ ആ ഒരു പ്രതിഷേധം അങ്ങനെയാണ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ വന്നവരിൽ ആരും പിരിഞ്ഞു പോയിട്ടില്ല. അവിടെയും ഇവിടെയും ഇപ്പോഴും ഗേറ്റ് പൂട്ടിക്കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ പന്തൽ കെട്ടി ആ ഒരു മഴ ശക്തമായ മഴയും പ്രതിരോധിച്ചുകൊണ്ട് ആ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഗേറ്റ് ഉൾപ്പെടെ ഇത് പൂട്ടിക്കിടക്കുന്ന ഈ ഒരു ഗേറ്റ് അതിപ്പോഴും തുറന്നിട്ട് ഇപ്പോഴും ഈ ഒരു പ്രധാന കവാടം അടഞ്ഞു തന്നെ കിടക്കുകയാണ്. ഈ വഴി മാത്രമാണ് താങ്കൾ കയറുക എന്ന ഒരു രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു വാദത്തിൽ തന്നെയാണ് ഓർത്തഡോക്സ് സഭാ വിഭാഗം വിശ്വാസികൾ ഉള്ളത്. അവർക്ക് സുപ്രീംകോടതിയുടെ ഒരു പിൻബലമുണ്ട്, ഹൈക്കോടതി സംരക്ഷണം നൽകണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്കൾക്ക് വിധി നടപ്പാക്കി കിട്ടണം, ന്യായം നടപ്പാക്കി കിട്ടണമെന്ന് തന്നെയാണ് അവരും ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം മുന്നോട്ട് പോവുകയാണ്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ എങ്ങനെയായിരിക്കും ഈ ഒരു പ്രതിഷേധം പോവുക എന്നുള്ളതിനെ പറ്റി, മണിക്കൂറുകളിൽ പ്രതിഷേധം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നതിനെ പറ്റി നമുക്ക് ഒന്ന് ചോദിച്ചറിയാം. ഓർത്തഡോക്സ് സഭ വൈദികർ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്, അവർ നമ്മോട് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഈ ഒരു പ്രതിഷേധം, അവർ ഇനി എങ്ങനെയാണ് അടുത്ത മണിക്കൂറുകളിൽ വിധി നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും അവർ ഈ ഒരു വിഷയത്തെ പ്രതികരിക്കുന്നത്? അത് ഇനി ഇപ്പോൾ പന്തൽ ഉൾപ്പെടെ ഈ ഒരു മഴ ശക്തമായ സാഹചര്യത്തിൽ ഇപ്പോഴും പ്രതിഷേധവുമായി തങ്ങൾക്ക് ആരാധന നടത്തണം, അതിന് പള്ളിക്കുള്ളിൽ പ്രവേശിക്കണമെന്ന ആ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ആ ഒരു അവർക്ക് ലഭിച്ച ആ ഒരു വിധിയുടെ ആനുകൂല്യം അവർ ഇപ്പോഴും അത് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ചോദിച്ചറിയാം പിതാവേ, ഇപ്പോ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു മണിക്കൂറുകൾ, വരുന്ന മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്, ഇന്ന് വിധി നടപ്പാക്കാൻ നിങ്ങൾ സുരക്ഷ നൽകാൻ ആവശ്യപ്പെട്ട് പ്രമാണിച്ച് പോലീസ് ഉൾപ്പെടെ സന്നാഹം നടത്തിയിട്ടുണ്ട്, എങ്ങനെയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ നിങ്ങൾ ഇവിടെ തുടരുന്നത്? ഇല്ല, പോലീസ് അതിനകത്ത് ആവശ്യമായ സന്നാഹം നടത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമില്ല. കാരണം പോലീസാണ് ഇത് നടക്കാതിരിക്കാൻ തക്കണം ഈ നിയമവിരുദ്ധമായ ആളുകളെ, അതായത് കോടതി നിരോധനം നൽകിയിരിക്കുന്ന ആളുകളെയാണ് ഇപ്പോൾ പള്ളിയകത്ത് കയറ്റുള്ളൂ. അവരുടെ ശ്രേഷ്ഠ ബാബായ്ക്കും അവരുടെ മെത്രാപ്പൊലിത്തന്മാർക്കും അവരുടെ വൈദികർക്കും അവരെ പിൻപറ്റുന്നതായിരിക്കുന്ന ജനങ്ങൾക്കും സുപ്രീം കോടതി നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെ കോടതി നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ഇന്നലെ രാത്രി മുതൽ പള്ളിയകത്ത് പ്രവേശിക്കാനും അവിടെ തമ്പടിക്കാനുമുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും സൃഷ്ടിച്ചു കൊടുത്തത് പോലീസാണ്. അപ്പോൾ അതുകൊണ്ട് പോലീസ് ഈ കോടതി ഉത്തരവ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു ശ്രമാർത്ഥമായിട്ട് നടത്തുന്നുണ്ട് എന്ന് ഞങ്ങൾക്കൊരു ബോധ്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ നടത്തുന്നതെല്ലാം സത്യത്തിൽ ഞങ്ങളെ അല്ലെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള വെറും നാടകം മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോടതി ഉത്തരവ് ഇംപ്ലിമെന്റ് ചെയ്ത് കിട്ടുന്നത് വരത്തേക്ക് ഞങ്ങൾ ഇവിടെ തന്നെ തുടരുകയുള്ളു. തീർച്ചയായിട്ടും ഇവിടെ തുടരും. അത് എത്ര ദിവസം ഇവിടെ ഇരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഇവിടെ ഇരിക്കുകയുള്ളൂ. ആ കോടതി ഉത്തരവ് ഇംപ്ലിമെന്റ് ചെയ്ത് കിട്ടി മാത്രമേ ഞങ്ങൾ ഇവിടെ പിന്മാറുകയുള്ളൂ. തീർച്ചയായും അജിംഷാദ്, ഇത് തന്നെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ പ്രതികരണം. അവർ ഈ ഒരു സമരം, അല്ലെങ്കിൽ അവരുടെ ഈ ഒരു പ്രതിഷേധം എത്ര നീളേണ്ടി വന്നാലും അത് നീട്ടാമെന്നുള്ള തരത്തിൽ തന്നെയാണ്. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന പോലെ കാലാവസ്ഥ വളരെ പ്രതികൂലമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ പിറവത്തുള്ളത്. മഴ ശക്തിയായി പെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ രണ്ട് വിഭാഗക്കാരുടെയും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം ഉയർത്തിക്കാണിക്കുന്നത് തങ്ങൾ ഇപ്പോൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഈ ഒരു പിതാവിനെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അനുമതി പത്രം വാങ്ങിയിട്ടില്ല, അത്തരത്തിലല്ലാതെയാണ് പള്ളികൾ ഭരിക്കാൻ ഇവരെത്തുന്നത് എന്ന തരത്തിലുള്ള ആരോപണമായിരുന്നു ഈ യാക്കോബായ സഭ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതേസമയം ഓർത്തഡോക്സ് സഭ നടത്തുന്നത് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ തങ്ങൾക്ക് കോടതിയുടെ ഉത്തരവുണ്ട്, എന്നാൽ പോലീസ് ഈ കോടതി ഉത്തരവ് നടപ്പാക്കുകയല്ല, തങ്ങളാൽ കഴിയുന്നത് ചെയ്തു എന്ന് ബോധിപ്പിക്കാനുള്ള ഒരു നടപടി മാത്രമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭാ വിഭാഗം പറയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ, വലിയ ബഹളങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നു. രണ്ടു കൂട്ടരും ശാന്തമായി തന്നെയാണ് പ്രതിഷേധിക്കുന്നത്. അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നത് വരെ പള്ളി അങ്കണത്തിൽ നിന്ന് വിട്ടുപോകില്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ അതേസമയം തങ്ങൾക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു തങ്ങളുടെ പള്ളിക്കകത്ത് മറ്റു വിഭാഗക്കാരെ കയറ്റില്ല എന്ന നിലപാട് തന്നെയാണ് യാക്കോബായ വിഭാഗം തുടരുന്നത്. എന്തായാലും ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമായി മാറിക്കുകയാണ്. അപ്പോൾ കോടതി വിധിയെ സംബന്ധിക്കുന്നിടത്തോളം കോടതി വിധിയേക്കാൾ ഉപരി വൈകാരികമായി ഈ ഒരു വിഷയത്തെയാണ് ഇരു വിഭാഗവും സമീപിച്ചിരിക്കുന്നത്.
ശരി വിഷ്ണു, എന്തായിരുന്നാലും അന്ത്യോക്കിയയിലെ പാത്രിയാക്കീസ് പാത്രിയാക്കീസിന്റെ അനുമതി പത്രം ലഭിക്കുന്നത് അംഗീകരിക്കുന്ന ഒരു സംവിധാനമായാൽ ഓർത്തഡോക്സ് വിഭാഗത്തെ അംഗീകരിക്കാം, ആ അർത്ഥത്തിൽ സഹകരിക്കാമെന്ന് യാക്കോബായ വിഭാഗം വീണ്ടും പഴയ നിലപാട് തന്നെ പറയുന്നു. ഓർത്തഡോക്സ് വിഭാഗമാകട്ടെ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ നടപ്പാക്കിയേ മതിയാകൂ, പിന്മാറൂ എന്ന നിലയിൽ നിൽക്കുന്നു. ഈ രണ്ട് സംഘർഷങ്ങളുടെയും ഇടയിലാണ് ഇപ്പോൾ പിറവംപള്ളി. ആ അവസ്ഥയാണ് വിഷ്ണു അവിടെ നിന്നും നൽകിയത്. എന്തായിരുന്നാലും തുടർന്നുള്ള ബുള്ളറ്റുകളിൽ വരുന്ന മണിക്കൂറുകൾ നമുക്ക് കാണാം.